ഇന്ന് ബി ജെ പി ഇരു മുന്നണികൾക്കും എതിരെ ഒരു കുറ്റപത്രമായി വന്നിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് ഈ കുറ്റപത്രം ബി ജെ പി ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല പുതുപ്പള്ളിക്കായി ഒരു വികസന രേഖയും അവരിന്ന് ഇറക്കിയിട്ടുണ്ട്. എന്ത് സേവനമാണ് ഇത്തരം കമ്പനികൾക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനം നൽകിയത്? എത്ര പ്രതിഫലം അവർക്ക് ലഭിച്ചിട്ടുണ്ട്? കച്ചവടക്കാർക്കൊക്കെ എന്ത് സേവനമാണ് മുഖ്യമന്ത്രിയുടെ മകൾ നൽകിയിരിക്കുന്നത്? ഈ കള്ളപ്പണമെല്ലാം എവിടുന്ന് വന്നു? ഇത് നഗ്നമായിട്ടുള്ള അധികാര ദുർവിനിയോഗമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഇരു മുന്നണികൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പിയുടെ കുറ്റപത്രം. മാസപ്പടിയായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കൈപ്പറ്റിയ കോടിക്കണക്കിന് രൂപ, ഇവ നൽകിയ കമ്പനി, ഇതൊക്കെ അക്കമിട്ട് പറഞ്ഞാണ് പുതുപ്പള്ളിയിൽ ബി ജെ പി കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. കരിമണൽ കമ്പനിയിൽ നിന്നും തുക കൈപ്പറ്റിയ ആർ സിയും ഒ സിയും കെ കെയും ആരെന്ന് യു ഡി എഫും വ്യക്തമാക്കണം. പുതുപ്പള്ളിയിലെ പ്രാദേശിക വികസന പ്രശ്നങ്ങളും കുറ്റപത്രത്തിലുണ്ട്. അഴിമതിയില്ലാത്ത വികസനം നിറഞ്ഞ മണ്ഡലത്തിനായി ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ആവശ്യം. പുതുപ്പള്ളിക്കായി വികസന രേഖയും ബി ജെ പി പുറത്തിറക്കി. സംസ്ഥാനത്തിനും പ്രത്യേകിച്ച് കോട്ടയം ജില്ലയ്ക്കും ലഭിച്ച കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും രേഖയിൽ എണ്ണി എണ്ണി പറയുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയ്ക്കിന്റെ ചാനൽ ചർച്ചകളെയും യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ ചെരുപ്പിടാതെയുള്ള പ്രചാരണ ഓട്ടത്തെയും പരിഹസിച്ചാണ് ബി ജെ പിയുടെ കുറ്റപത്രം അവസാനിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പുതുപ്പള്ളി.